Hello friends, Adozo Perinthalmanna podiyoru video like evarkkum swagatham. Nammal innu etti nilkkunnathu Veloce ilaanu. Veloce perukalkkum thanne oru variety peraanallo. Veloce nu parayunnathu oru cycle shop aanu. Modern cycles um karyangalokke kittunna oru cycle shop aanu. Perinthalmanna nammala Calicut road aanu ee kaanunnathu. Calicut road il പിന്നെ നമ്മളെ എച്ച് പി പെട്രോൾ പമ്പ് നമ്മളെ ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വെലോസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എസ് സി ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരത്തിലുള്ള വിന്നർ നമ്മൾ വെലോസിൽ എത്തിയിട്ടുണ്ട്. വെലോസ് ആണ് അന്നത്തെ വിന്നർക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിന്നർക്കുള്ള പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെലോസിന് രണ്ട് സൈഡിലൂടെയും കാണാം ഒന്ന്. ഫസ്റ്റ് ഫ്ലോറിലാണ് വെലോസ് ഉള്ളത്. എല്ലാവിധ സൈക്കിളുകളും കുട്ടികളത് മുതൽ വലിയത് വരെയുള്ള എല്ലാവിധ സൈക്കിളും ഐറ്റംസ് അതിൻ്റെ ആക്സസറീസും പിന്നെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോയതിന് ശേഷം വെലോസിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഷോപ്പാണ്. അപ്പോൾ വെലോസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം, അതുപോലെ തന്നെ നമുക്കൊന്ന് വിന്നറേയും പരിചയപ്പെടാം. നമ്മൾ ഇവിടെ കയറുമ്പോൾ തന്നെ നല്ലൊരു ഗ്രീനിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രിയാണ്, ഇതിലൂടെ തന്നെ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നമുക്ക് നമ്മളെ വിന്നറേയും പരിചയപ്പെടാം, അതുപോലെ തന്നെ വെലോസിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് വെലോസിൻ്റെ ഉൾഭാഗത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് വെലോസിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊന്ന് ജസ്റ്റ് കാണാം. സൈക്കിൾസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സൈക്കിൾസാണ്, ഏതൊക്കെ ബ്രാൻഡാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ വെലോസിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കിടക്കുന്നത്. ഇവർക്ക് തൊട്ടപ്പുറത്തുകൂടി ഒരു സെക്ഷനും കൂടി ഉണ്ട് കിഡ്സിൻ്റെയും, അതുപോലെ തന്നെ സ്പെയർ കാര്യങ്ങൾ അതിൻ്റെ പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സർവീസിനും വേണ്ടിയുള്ള വേറെ സെക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ വെലോസിൻ്റെ ഉൾഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ സാറ് ജസ്റ്റ് ഒരു കസ്റ്റമറായിട്ട് ഡീലിംഗിലാണ്. അപ്പോൾ നമ്മളെ വിന്നറാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ വിന്നറോട് ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ പേര്? എൻ്റെ പേര് സമദ്. സമദ്. വീട് മംഗട. മംഗട. ഞാൻ വർക്ക് ചെയ്യണം ഷോപ്പിലാണ്. ആ കാണാറുണ്ട്, പങ്കെടുക്കാറൊക്കെ ഉണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. ഇത്രയും കണ്ടിന്യൂസ് ആയി നടത്തുന്ന വേറെ പ്ലാറ്റ്ഫോം ഇപ്പം നിലവിൽ ഇവിടെ ഇല്ല, വേറെ അല്ല. ആ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ശരി. അപ്പോൾ നമ്മൾ വിന്നറെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സാറ് നമ്മളെ ഒരു കസ്റ്റമറായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കസ്റ്റമറിൻ്റെ ഡീലിങ്സ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെലോസിലുള്ള സംഭവങ്ങളൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കാണാം നമ്മളെ ഹെൽമെറ്റ് കാര്യങ്ങൾ, സൈക്കിൾ റൈഡിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സൈക്കിൾസ് ഇവിടെ കാണാം. ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സൈക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതെന്തൊക്കെയെന്ന് പറഞ്ഞുതരാൻ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റൈഡിങ് ഗിയർസ് കുറേ വരുന്നുണ്ട്, ഗ്ലൗ, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വരുന്നുണ്ട്. ഇവിടെയും കുറേ എന്തൊക്കെ സെക്ഷൻസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാഗ്, അതുപോലെ കുറേ ആക്സസറീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാറിൻ്റെയൊക്കെ ബാക്കിൽ കെട്ടി വെക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇത് സൈക്കിൾ പമ്പാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിലുകൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോടൊന്ന് സൺഡേ ഒരു തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ സാറിനോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ വരുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചറിയാം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത് ആവുന്നേ ഉള്ളൂ. മൂന്ന് കറക്റ്റ് പറഞ്ഞ 3 ആഴ്ച. അതെ അതെ. ഞങ്ങളിപ്പം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്സസറീസ് ഉണ്ട്, സ്പെയർ പാർട്സ് ഉണ്ട്, പിന്നെ സൈക്കിൾസ് ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എലവിൽ തന്നെ നമുക്ക് ഗിയറുള്ള ടൈപ്പ് ഒരു മാക്സിമം റേറ്റ് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലാണ് സ്റ്റാർട്ടിങ് തന്നെ ഒരു 15,900 ആണ് സ്റ്റാർട്ടിങ്. അലോയിൽ 6061 അലോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അപ്പോൾ 15,000 വരെ നമുക്കുള്ളത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്രീമിയം സെക്ടറിലാണെങ്കിൽ നമുക്ക് ജാൻഡ് ആണ് മെയിനായിട്ട് പ്രീമിയം സെക്ടറിൽ വരുന്നത്. ജാൻഡ് വരുന്നുണ്ട്.
പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ബ്രാൻഡ് ട്രിനിക്സ് ആണ്. ട്രിനിക്സിൻ്റെ ഒരു 5-6 മോഡൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ BSA മാക്സിറ്റി ഉണ്ട്, അതേപോലെ ഫ്രോഗിൻ്റെ ഹൈബ്രിഡ് മോഡലുകളുണ്ട്, MTV മോഡലുകളുണ്ട്. പിന്നെ സൈസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ സൈസ് ഒരു 12 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, അതൊരു 29 വരെ നമുക്ക് ഉണ്ട്. അതെ, ആക്സസറീസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആക്സസറീസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെജോറിറ്റി നമുക്കൊരു പ്രീമിയം സെക്ടറാണ് കൂടുതൽ. ഫോക്സ് വരുന്നുണ്ട്, ഗിറോ വരുന്നുണ്ട്, കാസ്ക് വരുന്നുണ്ട്. അതായത് ഒരു 1000 അത് ഒരു 700 മുതൽ നമുക്കൊരു 6500 വരെ റേഞ്ചിലുള്ള ഹെൽമെറ്റ്സ് നമുക്കുണ്ട് റൈഡേഴ്സിൻ്റെ. പിന്നെ നമ്മൾ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആക്സസറീസ് ലിസ്റ്റിലാണ്. അപ്പം എല്ലാം ഒരു പ്രീമിയം നമ്മളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത്ര ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ആവറേജ് ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്തിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ജിയോ ആവട്ടെ, ജാവ, അങ്ങനത്തെ ബ്രാൻഡുകളാണ് കൂടുതലായി ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവുന്നതിൽ വെച്ച് ഏറ്റവും മാക്സിമം നമ്മൾ ഇവിടെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതെ അതെ, ഇത് നമ്മുടെ ബൈക്ക് റാക്ക് എന്ന് പറയും. അതായത് നമ്മൾ വണ്ടിയുടെ ബാക്കിൽ വയ്ക്കുന്ന സൈക്കിൾ കൊണ്ടുപോകാൻ വേണ്ടി, ആ നമുക്ക് ഇതിൽ 3 സൈക്കിൾ വരെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് 2 സംഭവമുണ്ട്, ഒന്ന് 3 സൈക്കിൾ വരെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ഒന്ന് 1 സൈക്കിൾ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടും റേറ്റുകൾ നല്ല ഒരു 3000-3500 രൂപയുടെ വ്യത്യാസം രണ്ടും കൂടി വരുന്നുണ്ട്. 3 പ്രൈസ് നമുക്ക് 699 ആണ്. ആ 1 പ്രൈസ് എന്ന് പറയുമ്പോൾ 4000 ആണ്. അതെ അതെ, പിന്നെ നമ്മളിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് കഴിയുന്ന രീതിയിൽ ഡിസ്കൗണ്ടുകൾ എല്ലാം ആക്സസറീസിലും ചെയ്യുന്നുണ്ട്, സൈക്കിൾസിലും ചെയ്യുന്നുണ്ട്. അതെ 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 അതെ, പമ്പ് ആക്ച്വലി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. അത് അപ്പോൾ കാരണത്തിൽ മീറ്റർ കൂടി വരുന്നുണ്ട്, അത് പെട്ടെന്ന് കഴിഞ്ഞു. ഒരു യൂസ്ഫുള്ളാണ്, കസ്റ്റമർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ആവറേജ് കീപ്പ് ചെയ്യുന്നത് 40 40 വെച്ചിരിക്കും. അപ്പോൾ അത് കസ്റ്റമർക്ക് വളരെ എളുപ്പമാണ്, ഇതിൽ തന്നെ 40 നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളൊരു കാര്യം, ഷിമാനോ കമ്പനിയുടെ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷിമാനോയുടെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം ക്രാങ്ക് ആണെങ്കിലും കെസറ്റ് ആണെങ്കിലും അതേപോലെ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, ഷിമാനോയുടെ എല്ലാം സ്റ്റോക്ക് ഉണ്ട്. അത് നമ്മൾ സർവീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സർവീസിൻ്റെ പാർട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൈവറ്റി കൊടുത്തിട്ട് ചെയ്യുന്നത്. സർവീസ് സെക്ഷൻ അവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ്. തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മുടെ ഒരു ഫുൾ സിംഗിൾ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അഡ്വർടൈസിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. കിഡ്സിന്റെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇനി ഫുൾഫിൽ ചെയ്യാനുണ്ട് എല്ലായിടത്തും. നമ്മുടെ ടൂൾസ് പോലും കറക്റ്റ് ഫുൾ ആയിട്ടില്ല. അതെ അതെ, ഇത് മാത്രമല്ല വേറെ സെക്ഷൻ വേറെ ഉണ്ട്. അത് നമ്മൾ ഫുൾ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളത്. വെലോസിന് നമുക്ക് കാലിക്കറ്റ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഹോൾസെയിൽ ഫീൽഡിലായിരുന്നു, ഒരു 2 ഹോൾസെയിൽ ഫീൽഡായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പം ഇവിടെ ഈ റീറ്റെയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതെ, പെരിന്തൽമണ്ണയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ വിന്നർക്കുള്ള പ്രൈസ് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെലോസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അഡോസോ കോണ്ടസ്റ്റിൻ്റെ വിന്നറാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വിന്നർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ അഡോസോ ISL കോണ്ടസ്റ്റിൻ്റെ വിന്നറായിട്ടുള്ള വിന്നർക്ക് നമ്മൾ വെലോസ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് വെലോസിലാണ്. വെലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു പ്രീമിയം സൈക്കിൾ റേഞ്ചാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 ആവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഐറ്റംസുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോക്കൊക്കെ അത്യാവശ്യം എല്ലാതുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാത്തവർ പങ്കെടുക്കുക. അപ്പോൾ പിന്നെ സൈക്കിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ സൈക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.